Dear students, welcome back to English Azumate. In the number, American poet Robert Frost's Mending Wall enna valare manoharamaya vyathyasthangalaya artha thalangal ulkollunna oru poem aanu vishakalanam cheyyunnathu. Nammal ee poetinte line by line arthavum adile aashayangalum adodoppan thanne ee poetil adangiyittulla poetic devicesukalum വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം. ഈ പോയത്തിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, പോയറ്റും അതുപോലെ തന്നെ പോയറ്റിൻ്റെ ഒരു നൈബറും തമ്മിലുള്ള ഒരു സംഗതിയാണ് ഇതിൽ പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ചിത്രത്തിൽ ഈ റെഡ് ഷർട്ട് ഇരിക്കുന്ന ആളാണ് നമ്മുടെ പോയറ്റ്. ഇപ്പുറത്തുള്ള ആൾ നമ്മുടെ പോയറ്റിൻ്റെ നൈബറാണ്. ഇങ്ങനെ ഇവർക്ക് രണ്ട് പേർക്കും തോട്ടങ്ങളുണ്ട്. നൈബർ നിൽക്കുന്നത് നൈബറിൻ്റെ തോട്ടവും പോയറ്റ് നിൽക്കുന്നത് പോയറ്റിൻ്റെ തോട്ടവും അവരുടെ തോട്ടത്തെ വേർതിരിക്കുന്ന ഒരു മതിലാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാ വർഷവും സ്പ്രിംഗ് സീസൺ ആകുമ്പോഴേക്കും ഈ മതിൽ പൊളിഞ്ഞതായിട്ട് ഒരു വിടവ് എന്നതായിട്ട് കാണപ്പെടുന്നു. അതിന്മേൽ ചുറ്റിപ്പറ്റിയാണ് ഈ പോയം ചുറ്റിക്കറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ പോയറ്റ് അതിനുള്ള കാരണം പറയുന്നത്, മതിലുകളെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് ഈ പ്രകൃതിയിലുണ്ട്. ഏതോ ഒരു ശക്തി, ഒരു അജ്ഞാത ശക്തിയാണ് ഈ മതിലിനെ തകർക്കുന്നത്. ആ ഒരു ശക്തി ഒരിക്കലും മതിലുകൾ ഇഷ്ടപ്പെടുന്നില്ല, വേർതിരിവുകൾ ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടിനെ തകർക്കുന്ന, സാഹോദര്യത്തെ തകർക്കുന്ന മതിലുകൾ, വിടവുകൾ, അതിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു സംഗതി ഈ പ്രകൃതിയിലുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ പോയറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ പോയറ്റ് പറയുന്നത്, ഈ മതിലുകൾ അത്യാവശ്യമില്ല, അത് അനാവശ്യമായൊരു സംഗതിയാണ്, മതിലുകളുടെ ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പോയറ്റിനുള്ളത്. അതേസമയത്ത് നൈബറിനുള്ളത്, മതിലുകളാണ് നല്ല അയൽബന്ധമുണ്ടാക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാടാണ് നൈബറിനുള്ളത്. അങ്ങനെ ഇവരുടെ രണ്ട് പേരുടെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു ക്ലാഷ് കൂടി ഇതിലുണ്ട്. ട്രഡീഷണൽ വ്യൂ ആണ് നമ്മുടെ നൈബറിനുള്ളത്. പൂർവ്വകാലത്തുണ്ടായിട്ടുള്ള ചില ചെല്ല് പ്രോവേബുമേൽ പിടിച്ചു തോന്നിക്കൊണ്ടാണ് നൈബർ പറയുന്നത്. അങ്ങനെ ഇവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു സംഘർഷവും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആഗോള സാഹോദര്യത്തെ പിന്തുണക്കുകയാണ് ആര്? നമ്മുടെ പോയറ്റ്. എന്തു പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ വേർതിരിവിൻ്റെ ചങ്ങലകളോ അല്ലെങ്കിൽ വേർതിരിവിൻ്റെ മതിലുകളോ വിടവുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആഗോള സാഹോദര്യത്തിൻ്റെ ഒരു ആശയത്തെയാണ് നമ്മുടെ പോയറ്റ് മുറുകെ പിടിക്കുന്നത്. നമുക്ക് ഇതിലെ വരികളിലേക്ക് കടക്കാം. അതിനുമുമ്പായി ഇവിടെയുള്ള ഇത് നമുക്ക് വായിച്ചു നോക്കാം. Fraternity and tolerance are the twin virtues of harmonious living. സഹോദര്യവും സഹിഷ്ണുതയും ഒരുമയുള്ള ജീവിതത്തിൻ്റെ, സ്വരച്ചേർച്ചയുള്ള ജീവിതത്തിൻ്റെ ഇരട്ട ഗുണങ്ങളാണ്. ബട്ട് ഡു വി ചെറിഷ് ദീസ് ക്വാളിറ്റീസ് ഇൻ അവർ ഡെയിലി ലൈഫ്? നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം ഗുണങ്ങളെ നമ്മൾ പരിപോഷിപ്പിക്കാറുണ്ടോ? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു അവർ നൈബേഴ്സ്? നമ്മുടെ അയൽപ്പക്കാരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? Need we accept their ideas as well in order to maintain good relationship with them? അവരോടൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ അവരുടെ ആശയങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ടോ? Read the poem given below and find out how Robert Frost provides food for thought. താഴെയുള്ള പോയം വായിച്ചുകൊണ്ട് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ്, നമ്മുടെ പോയറ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് അന്നം നൽകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം മെൻഡിങ് വാൾ എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. മെൻഡിങ് വാൾ എന്ന് പറഞ്ഞാൽ ഈ മതിൽ നന്നാക്കുക, മെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നാക്കുക, നവീകരിക്കുക എന്നുള്ള അർത്ഥം. അപ്പം മതിൽ നന്നാക്കൽ എന്നുള്ളതാണ് പോയത്തിൻ്റെ പേര്. സോ സംതിങ് ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ ദ സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട്സ് വെൽ ആൻഡ് റൈറ്റ്. സംതിങ് ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ, മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് അവിടെയുണ്ട്. മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന്, സംതിങ് ഈസ് ദേർ, അവിടെയുണ്ട്. That sends a frozen groundswell and right. അപ്പോൾ അത് ആ എന്തോ ഒരു സംഗതി, അത് എന്ത് ചെയ്യുന്നു? ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ ആൻഡ് റൈറ്റ്. അത് ആ മതിലിന് കീഴേ അല്ലെങ്കിൽ ഭൂമിക്ക് കീഴേയുള്ള ഗ്രൗണ്ടിനെ തണുത്തുറഞ്ഞ് ഇരിക്കുന്ന ഭൂമിയെ എന്ത് ചെയ്യുന്നു? സ്വെൽ ചെയ്യുന്നു, വീർപ്പിക്കുന്നു. ആൻഡ് റൈറ്റ് ആ മതിലിന് കീഴേ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സയൻറ്റിഫിക് ഫാക്ട് കൂടി ഉണ്ട് ഇവിടെ. ഇപ്പോൾ തണുപ്പാകുമ്പോൾ ജലാംശങ്ങളെല്ലാം കട്ടയായിക്കൊണ്ട് എന്താവും? ഭൂമിക്കിടയിൽ അത് വീർത്ത് വിടവുകൾ രൂപപ്പെടുത്തും. അത് അടിയിലുള്ള ജലാംശങ്ങളൊക്കെ എന്തോ കട്ടയാവുമ്പോൾ എന്ത് വരും? അത് എക്സ്പാൻഡ് ചെയ്യും, എക്സ്പാൻഡ് വീർത്ത് വരും. അങ്ങനെ അണ്ടർ ഈ ഭൂമിക്ക് കീഴേ. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദ സൺ. ആ
അങ്ങനെ അതിങ്ങനെ വീർക്കുമ്പോൾ നമ്മുടെ മതിലിനുള്ള മുകളിലുള്ള കല്ലുകൾ എന്ത് ചെയ്യുന്നു, അത് കല്ലുകളെ അത് തെറിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ആ സംഗതി എന്താണ് ചെയ്യുന്നത്, ഈ മതിലിനെ തകർക്കുന്ന സംഗതി അടിയിലുള്ള ഗ്രൗണ്ടിനെ വീർപ്പിച്ച് എന്ത് ചെയ്യുന്നു, മുകളിലുള്ള കല്ലിനെ തെറിപ്പിക്കുന്നു. ആൻഡ് സ്പിൽസ് അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദ സൺ, അങ്ങനെ മുകളിലുള്ള കല്ലുകളെ, ബൗൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ, ഉരുളൻ കല്ലുകളെ അത് തെറിപ്പിക്കുന്നു, സ്പിൽ ചെയ്യുന്നു. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഇൻ ദ സൺ പറഞ്ഞാൽ ഭൂമിയിലേക്ക് തെറിപ്പിക്കുന്നു, സൂര്യനിക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക്. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്, അങ്ങനെ അവിടെ ഗ്യാപ്പുകൾ ഉണ്ടാക്കുന്നു. എങ്ങനത്തെ ഗ്യാപ്പുകളാണ്, ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്, തോളോട് തോൾ ചേർന്ന് രണ്ട് പേർക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്യാപ്പുകൾ ആ മതിലിന് ഉണ്ടാക്കുന്നുണ്ട്. ഈ വിടവ്, ആ ഒരു സംഗതി, ഈ മതിലിനെ ഇഷ്ടപ്പെടാത്തൊരു സംഗതി ഉണ്ടാക്കുന്ന ഗ്യാപ്പുകൾ. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ സിങ്. ഈ വേട്ടക്കാരുണ്ടാക്കുന്ന, അവരുണ്ടാക്കുന്ന ഒരു പണിയുണ്ട്, അവരൊരു എന്തുണ്ടാക്കാറുണ്ട്, ഗ്യാപ്പുകൾ ഉണ്ടാക്കാറുണ്ട്, അത് വേറെ കാര്യം, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അവരുണ്ടാക്കുമ്പോൾ ഐ ഹാവ് കം ആഫ്റ്റർ ദം, ഞാൻ അവർക്ക് പിറകെ പോകാറുണ്ട്. ആൻഡ് മെയ്ഡ് റിപ്പയർ, അവർ പോയ ഉടനെ തന്നെ ഞാൻ ആ മതിൽ നന്നാക്കാറുണ്ട്. വെർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. ഈ വേട്ടക്കാർ അവർ അവിടെ നിന്ന് പോകുമ്പോഴേക്ക് അവിടെ ഉള്ള ഒരു കല്ലുമ്പോൾ മറ്റൊരു കല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള എല്ലാ കല്ലും അവർ നിലത്ത് ചാടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വേട്ടക്കാർ പൊതുവെ ഇടക്ക് എന്താവാറുണ്ട്, ഈ മതിലിനൊരു ദ്വാരം ഉണ്ടാക്കാറുണ്ട്, വിടവ് വരുത്താറുണ്ട്. ആ വിടവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബട്ട് അവർ ഈ വേട്ടക്കാരെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഈ മതിലിൻ്റെ കീഴെ ഒളിച്ചു കിടക്കുന്ന റാബിറ്റിനെ, മുയലുകളെ പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടിയാണ് അവർ അവിടെ വിടവുകൾ ഉണ്ടാക്കുന്നത്, ഈ മതിൽ തകർക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ റാബിറ്റിനെ പുറത്താക്കുന്നത്, ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്, അവരുടെ ഓരിയിടുന്ന നായകൾക്ക്, നായകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്കുള്ള ഭക്ഷണം ആയിട്ടുള്ള ഈ റാബിറ്റ് ഇരകളെ എടുക്കാൻ വേണ്ടിയാണ് അവർ ഈ മതിലുകൾക്ക് വിടവുണ്ടാക്കുന്നത്. ദ ഗ്യാപ്സ്, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് അതല്ല കേട്ടോ, എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് തരം ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് സ്പ്രിംഗ് ആകുമ്പോഴത്തേനുണ്ടാവും ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവാറുണ്ട്, ഹണ്ടേഴ്സ് ഈ മതിലുകൾക്ക് ഗ്യാപ്പുകൾ വരുത്താറുണ്ട്. എന്തിനു വേണ്ടി, അവരുടെ നായകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഈ മതിലിൻ്റെയൊക്കെ ചുവടെ പൊത്തുകളിലൊക്കെ, ഹോളുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന റാബിറ്റിനെ, മുയലുകളെ പുറത്ത് ചാടിച്ച് തൻ്റെ നായകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഹണ്ടേഴ്സ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ കാണാറുമുണ്ട്, ഞാൻ അപ്പോൾ തന്നെ അവരുടെ പിന്നാലെ പോയി അത് ശരിയാക്കാറുണ്ട്. ആ ഗ്യാപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത്തരം വിടവുകളെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദ ഗ്യാപ്സ് ഐ മീൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് ഏതാണ്, നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ്, അത് ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടില്ല. ആ ഗ്യാപ്പുകൾ ആരാണ് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയമോ ഒന്നും ആരും കണ്ടിട്ടില്ല ആ ഗ്യാപ്പുകൾ ഉണ്ടാവുന്നത്. പക്ഷേ ഹണ്ടേഴ്സ് ഉണ്ടാക്കുന്നതിനെ ഞാൻ കാണാറുണ്ട്, ഞാൻ ശരിയാക്കാറുണ്ട്. ഓർ ഹിയർഡ് ദം മെയ്ഡ്, അല്ലെങ്കിൽ ഈ ഗ്യാപ്പുകൾ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടുകൾ, ശബ്ദങ്ങൾ ആരും കേട്ടിട്ടുമില്ല, അത്തരം ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻറ്റിങ് ടൈം, പക്ഷേ സ്പ്രിങ്ങിൽ മെൻറ്റിങ് ടൈം, സാധാരണ ഈ ഞങ്ങൾ മതിൽ നന്നാക്കാൻ വരുന്ന ആ സമയമാകുമ്പോഴേക്ക് എന്തായി ഉണ്ടാവും, വി ഫൈൻ തന്നത് അവിടെ ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും. ആരാണ് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ശബ്ദമോ ഒന്നും ഞങ്ങൾ ആരും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. അങ്ങനെ ഗ്യാപ്പുകൾ കാണുമ്പോൾ ഐ ലെറ്റ് മൈ നൈബർ നോ ബിയോണ്ട് ദ ഹിൽ, അങ്ങനെ ഗ്യാപ്പുകൾ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ നൈബറിനെ അറിയിക്കും. ലെറ്റ് നോ എന്ന് പറഞ്ഞാൽ ഇൻഫോം, അറിയിക്കും. ബിയോണ്ട് ദ ഹിൽ, ആ മലക്കപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ നൈബറിനെ അറിയിക്കും സംഗതി, മതിലിന് ഗ്യാപ്പ് പിന്നെ മതിൽ പൊളിഞ്ഞിട്ടുണ്ട് എന്നുള്ള സംഗതി അറിയിക്കും. ആൻഡ് ഓൺ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ, അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫിക്സ് ചെയ്യും എന്തിനു വേണ്ടി, വി മീറ്റ് അവിടെ മീറ്റ് ചെയ്യാൻ, ടു വാക്ക് ദ ലൈൻ, എന്നിട്ട് ഇരുവരും ഇരുവരുടെയും തോട്ടത്തിൽ ആ മതിലിന് നേരെയായിട്ട് ഇങ്ങനെ നടക്കും. എന്തിനു വേണ്ടി ടു വാക്ക് ദ ലൈൻ എന്ന് പറഞ്ഞാൽ, ഈ അതിരുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടത്തതാണ് കേട്ടോ, ബൗണ്ടറികളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് അവരിങ്ങനെ നടക്കും. എന്തിനു വേണ്ടി, വീണ്ടും ഒന്ന് ശരിയാക്കാൻ വേണ്ടി. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ, എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള ആ ഒരു മതിൽ ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കും, ശരിയാക്കും. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ, ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും, ആ അവിടെയുള്ള മതിൽ ഞങ്ങൾ കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ശരിയാക്കും, നന്നാക്കിയെടുക്കും, ഉണ്ടാക്കും. ടു ഈച്ച് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച്, ഞങ്ങൾക്ക് ഇരുവർക്കും ഉണ്ടാകും ദ ബൗൾഡേഴ്സ്, കല്ലുകൾ, ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച്, ഇരുവരുടെയും തോട്ടത്തിലേക്ക് വീണിട്ടുള്ള കല്ലുകൾ ഇരുവരും എടുത്ത് ആ മതിൽമേൽ വെച്ച് ഫിറ്റാക്കും എന്നർത്ഥം. ടു ഈച്ച്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരുത്തർക്കും ഉണ്ട് ദ ബൗൾഡേഴ്സ്, കല്ലുകൾ, ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച്, ഓരോരുത്തരുടെ തോട്ടത്തിലേക്കും വീണ കല്ലുകൾ ഓരോരുത്തർക്കും ഉണ്ടാകും ആ മതിൽമേൽ എടുത്തു വെക്കാൻ വേണ്ടി, ശരിയാക്കാൻ.
ആൻഡ് സം ആർ ലോവ്സ് ഞാൻ കല്ലുകൾ എങ്ങനെയുള്ള ഒരു ആ കല്ലുകളുടെ രൂപങ്ങളാണ് പറയുന്നത് ആൻഡ് സം ആർ ലോവ്സ് ആ കല്ലുകളിൽ ചിലത് ഏതുപോലെയാണ് അപ്പക്കഷ്ണം പോലെയാണ് ഒരു പ്രത്യേക രൂപമൊന്നുമില്ല എന്നുള്ള അർത്ഥം ആൻഡ് സം സോസ് നിയോളി ബാൾസ് ചിലത് ഉരുണ്ടിട്ട് ബാളുകളെ പോലെയാണുള്ളത് അതുകൊണ്ട് തന്നെ വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ് അവകളിങ്ങനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കാൻ വേണ്ടി ഒക്കെ ഉരുണ്ടിട്ടും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ആകൃതിയിലൊക്കെ ആയതിനാൽ തന്നെ അത് ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കാൻ ഞങ്ങൾക്കൊരു മന്ത്രം പ്രയോഗിക്കേണ്ടതുണ്ടായിരുന്നു യൂസ് എ സ്പെൽ ഒരു മന്ത്രം ചെല്ലേണ്ടതുണ്ടായിരുന്നു എന്ത് മന്ത്രം എന്താണ് മന്ത്രം സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ് കല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന വരെയൊക്കെയെങ്കിലും നീ അവിടെ നിൽക്കണേ എന്നുള്ളൊരു തരം മന്ത്രം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ സിസിയം എന്നുള്ള മന്ത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വാതിൽ തുറക്കുന്ന ആ അലിബാബയും 40 കള്ളന്മാരും അതിലൊക്കെ ഓപ്പൺ സിസിയം എന്നുള്ളൊരു മന്ത്രം പറയുമ്പോഴാണ് വാതിൽ തുറക്കുക. അതുപോലെയുള്ളൊരു മന്ത്രം ഏതാണ് ഇവിടുത്തെ മന്ത്രം എന്താണ്? സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ് കല്ലിനോട് പറയണം എന്ത്? ഞങ്ങൾ ഇവിടെ നിന്നും തിരിഞ്ഞു പോകുന്ന വരെയൊക്കെയെങ്കിലും നീ ഒന്ന് അവിടെ നിൽക്ക് കല്ലേയാണ്. കാരണം ഇത് നിൽക്കാത്ത തരത്തിലുള്ള രൂപങ്ങളാണ് കല്ലിനുള്ളത്, ഉരുണ്ടതും അപ്പക്കഷ്ണാകൃതിയിലും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ചതുരാകൃതിയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നിൽക്കും. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു മന്ത്രം പ്രയോഗിക്കേണ്ടതുണ്ടായിരുന്നു. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വിസ് ഹാൻഡ്ലിങ് ദം ഈ കല്ലുകളെയെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൈകളെല്ലാം എന്തായിട്ട് ഞങ്ങളുടെ വിരലുകളെല്ലാം റഫായിട്ടുണ്ട്, തയമ്പ് വന്ന് പരുക്കനായിട്ടുണ്ട്. ദെൻ ഔ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം അങ്ങനെ ഈ ഒരു മതിൽ നന്നാക്കുന്ന പണിയെ ഒരു ഔട്ട്ഡോർ ഗെയിമിനോട് താരതമ്യം ചെയ്യുകയാണ് നമ്മുടെ പോയിന്റ്. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം മറ്റൊരു തരത്തിലുള്ള പുറത്തുനിന്ന് കളിക്കുന്ന ഒരു ഗെയിം പോലെ ഉണ്ട്. വൺ ഓൺ എ സൈഡ് എങ്ങനത്തെ ഗെയിം? ഒരു ടീമിൽ ഒരാളെ വെച്ചുകൊണ്ടുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ പോയിറ്റിൻ്റെ ടീമിൽ ഒരാളുണ്ട് പോയിറ്റ്, അപ്പുറത്തെ ടീമിൽ നൈബറും, അങ്ങനെ ഒരു ടീമിൽ ഒരാളെ വെച്ചുകൊണ്ടുള്ള ഒരു ഗെയിം, ഒരു ഔട്ട്ഡോർ ഗെയിം പോലെയുണ്ട്. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ ആണ്, ഇറ്റ് കംസ് ടു നത്തിങ്നെസ് വെറുതെ ആണ്, ഒരു ആവശ്യമില്ലാതെ വെറുതെ ഒരു വെറും പണി ആണിത്. കാരണം ദർ വേർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ എവിടെയാണോ ഇപ്പോൾ മതിൽ നിൽക്കുന്നത് അവിടെ ശരിക്കും ഞങ്ങൾക്കൊരു വാളിൻ്റെ ആവശ്യമില്ല, ഒരു മതിലിൻ്റെ ആവശ്യമില്ല. ദർ അവിടെ വേർ ഇറ്റ് ഈസ് എവിടെയാണോ ഇപ്പോൾ മതിലുള്ളത് അവിടെ വി ഡു നോട്ട് നീഡ് ദ വാൾ ഒരു മതിലിൻ്റെ ആവശ്യം ശരിക്കില്ല. കാരണം എന്താ? ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചർഡ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ മുഴുവൻ പൈൻ വൃക്ഷങ്ങളാണുള്ളത്, ദേവദാരു വൃക്ഷങ്ങളാണുള്ളത്. ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചർഡ് എൻ്റെ തോട്ടത്തിലോ ആപ്പിൾ തോട്ടമാണ് എനിക്കുള്ളത്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് എ ക്രോസ് എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും ആ എൻ്റെ പറമ്പ് വിട്ട് മറികടന്ന് പോവില്ല, ഗെറ്റ് എ ക്രോസ് മറികടന്ന് പോവില്ല. ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പെയിൻസ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പൈൻ മരത്തിൻ്റെ ചുവട്ടിലുള്ള പൈനിൻ്റെ കോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട്സ്, പൈൻ മരത്തിൻ്റെ ഫ്രൂട്ട്സിനാണ് കോൺസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്രൂട്ട്സിനെ ഒരിക്കലും തിന്നൂല. ഈ പറമ്പെല്ലാം വിട്ട് കടന്നു പോയി എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പൈൻ വൃക്ഷത്തിൻ്റെ ഫ്രൂട്ടുകൾ തിന്നൂല. ഐ ടെൽ ഹിം ഞാൻ അത് അദ്ദേഹത്തോട് പറയാറുണ്ട്, പക്ഷേ ഹി ഓൺലി സേസ് അദ്ദേഹം എന്ത് മാത്രമേ പറയൂ, ഗുഡ് ഫെൻസസ് മൈ ഗുഡ് നൈബേഴ്സ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നു. ഇതൊരു പ്രോവേബാണ്, ഒരു പഴയ പ്രോവേബാണ്. അപ്പോൾ ഈ ഒരു പ്രോവേബ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആര്, ഈ നൈബർ. നമ്മുടെ പോയിട്ട് പോയി അദ്ദേഹത്തോട് പറഞ്ഞു പോകും ഈ ഒരു മതിലിൻ്റെ ആവശ്യമില്ല, അൺനെസറി ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമെങ്കിലും അത് അംഗീകരിക്കാൻ ആര് തയ്യാറാവില്ല. നൈബർ എന്താണ് അദ്ദേഹത്തിൻ്റെ വാദം എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. സ്പ്രിംഗ് ഈസ് ദ മിസ്റ്റീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എൻ ഓഷൻ ഇൻ ഹിസ് ഹെർട്ട്. സ്പ്രിംഗ് കാലം എന്ന് പറയുന്നത് എന്നിലെ എന്താണ്, ഈസ് ദ മിസ്റ്റീഫ് ഇൻ മീ എനിക്കൊരു ഒരു കുസൃതിക്കാരനാണ് അല്ലെങ്കിൽ എനിക്ക് നാശം വരുത്തിയിരിക്കുന്ന ഒരു ചങ്ങാതിയാണ് ആര്, സ്പ്രിംഗ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ഈസ് ദ മിസ്റ്റീഫ് ഒരു ദ്രോഹിയാണ്, മിസ്റ്റീഫാണ്, കുസൃതിക്കാരനാണ്. കാരണം ഈ സ്പ്രിംഗ് കാലത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വീണ്ടും എനിക്ക് ഞാൻ അംഗീകരിക്കാത്തൊരു സംഗതിയാണ് എന്ത് മതിലിൻ്റെ ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിനോട് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ സ്പ്രിംഗ് ആകുമ്പോൾ അതിനോട് യോജിക്കേണ്ടി വരികയാണ്. അപ്പോൾ സ്പ്രിംഗ് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്റ്റീഫാണ്. ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എൻ ഓഷൻ ഇൻ ഹിസ് ഹാർട്ട് എൻ്റെ നൈബറിൻ്റെ ആലോചനയിൽ തലയിൽ ഒരു ഐഡിയ ഒരു ആലോചന കൊണ്ടു വെക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഈ നൈബറിൻ്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു നല്ല ഐഡിയ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. വൈ ഡു ദേ മേക്ക് ഗുഡ് നൈബേഴ്സ് എന്താ ഐഡിയ, എന്തുകൊണ്ടാണ് ഈ പിന്നെ മതിലുകൾ നല്ല നൈബേഴ്സിന് ഉണ്ടാക്കുന്നത്? ശരിക്കും അങ്ങനെ ഉണ്ടോ? ഈസ് ഇൻ ഇറ്റ് വേർ ദേർ ആർ കൗസ്
ഇത് കൗസൊക്കെ ഉള്ള ഒരു സ്ഥലത്തല്ലേ പിന്നെ മതിലിൻ്റെ ആവശ്യമുള്ളൂ. കൗസ് എന്ന് പറഞ്ഞാൽ പശുക്കളൊക്കെ ഉള്ളിടത്തല്ലേ ഒരു മതിലിൻ്റെ ആവശ്യമുള്ളൂ. ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്, ഇവിടെ പശുക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് എന്ത് മതിലുകൾ? ഇപ്പോൾ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എന്താവും, ഈ തോട്ടത്തിലുള്ള പശു അപ്പുറത്തെ തോട്ടത്തിലുള്ള ചെടികളോ പ്ലാന്റുകളോ ഒക്കെ തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മതിൽ കെട്ടിയാണ് നിർത്തേണ്ടി വരും. പക്ഷേ ഇവിടെ പശുക്കളില്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ഒരു, പിന്നെ എങ്ങനെയാണ് നൈബേഴ്സിനെ നന്നാക്കാൻ ഒരു മതിലിൻ്റെ ആവശ്യം? ഇപ്പോൾ പശുക്കളുള്ള രണ്ട് വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവിടെ മതിലില്ല എങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ വീട്ടിലെ പശു അപ്പുറത്തെ വീട്ടിലെ പ്ലാന്റോ എന്തെങ്കിലുമൊക്കെ പോയി ഭക്ഷിച്ച് അവിടെ നൈബേഴ്സിനിടയിൽ പ്രശ്നം ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പശുക്കളൊന്നുമില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ഈ മതിലുകൾ ഉണ്ടാക്കുന്നത്? അത്തരം സ്ഥലങ്ങളിൽ ഈ മതിലുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ അയൽപക്കബന്ധം ദൃഢമാവുകയാണോ ചെയ്യുന്നത്? ശരിക്കും അവിടെ വിടവുകൾ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെയാണ് ആര് പറയാൻ ശ്രമിക്കുന്നത്? നമ്മുടെ പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ, എപ്പോഴും ഒരു മതിലുണ്ടാക്കുമ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കും. വാട്ട് ഐ വാസ് വാളിങ് ഇൻ, ഞാൻ എന്നോട് തന്നെ ചോദിക്കും. എന്ത് ചോദിക്കും? വാട്ട് ഐ വാസ് വാളിങ് ഇൻ, ഞാൻ എന്താണ് ഇങ്ങനെ മതിൽ കെട്ടി ഞാൻ സംരക്ഷിക്കുന്നത്? ആര് എന്തിനെയാണ് മതിൽ കെട്ടിയാണ് എന്താണ് ഞാൻ സംരക്ഷിക്കുന്നത്? ഓർ വാളിങ് ഔട്ട്, അല്ലെങ്കിൽ എന്തിനെ ഞാൻ അകറ്റി നിർത്തുന്നത്? ആരെയാണ് ഞാൻ അകറ്റി നിർത്തുന്നത് വാളിങ് ഔട്ട്? ഇപ്പോൾ ഇങ്ങനെ മതിൽ കെട്ടിയാണ്ട് എന്തിനെയാണ് ഞാൻ അകറ്റി നിർത്തുന്നത്? വാളിങ് ഇൻ പറഞ്ഞാൽ മതിൽ കെട്ടി എന്തിനെയാണ് ഞാൻ സംരക്ഷിക്കുന്നത്? ആൻഡ് ടു ഹൂ ഐ വാസ് ലൈക്ക് ടു ഗീവ് ഓഫൻസ്, ആർക്കാണ് ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഈ മതിലില്ലെങ്കിൽ ആർക്കാണ് എന്ത് ഉപദ്രവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മതിലുണ്ടാക്കിയത് കൊണ്ട് എന്ത് ഉപദ്രവമാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള സംഗതികളിങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. സംതിങ് ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ, എന്തോ ഒരു സംഗതി ഉണ്ട് അത് മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു നാച്ചുറൽ ഫോഴ്സ് ഉണ്ട് ദാറ്റ് വാൻസ് ഇറ്റ് ഡൗൺ. ആ ഒരു നാച്ചുറൽ ഫോഴ്സ് ഈ മതിൽ തകർന്നു കാണാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ എന്തോ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇപ്പോൾ അതിൽ വരുത്തുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ നാച്ചുറൽ ആയേക്കാം. കാരണം നാച്ചുറാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മറ്റൊരു ബോധത്തിലുണ്ട്, ഈ നാച്ചുറിൻ്റെ ഹോളി പ്ലാൻ അതെന്താണ്, എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുക എന്നുള്ളതാണ്. അവർക്കിടയിൽ വിടവുകൾ പാടില്ല. നാച്ചുറും മരങ്ങളും ജനങ്ങളായാലും മനുഷ്യരായാലും എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഹെവൻലി പ്ലാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ആ ഒരു നാച്ചുറിൻ്റെ പ്ലാനിനെ ആയിരിക്കണം ഒരുപക്ഷെ ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നാച്ചുർ ഇങ്ങനെ മതിലുകൾ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പരസ്പരം ചേരിതിരിവുകൾ വേർതിരിവിൻ്റെ മതിലുകളും വിടവുകളും ഉണ്ടാക്കുന്നത് ആരിഷ്ടപ്പെടുന്നില്ല? നമ്മുടെ പോയിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് അത് നാച്ചുറും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു വാദക്കാരനാണ് ആര്? നമ്മുടെ പോയിറ്റ്. ഐ കുഡ് സേ ഹെൽപ്സ് ടു ഹിം, എനിക്ക് അദ്ദേഹത്തോട് പറയാൻ സാധിക്കും ഹെൽപ്സാണ് ഈ വിടവുകൾ ഉണ്ടാക്കുന്നത്, കുട്ടിച്ചാത്തന്മാർ ഭൂതങ്ങളാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്സ് എക്സാക്ട്ലി, പക്ഷേ സത്യം പറഞ്ഞാൽ ഹെൽപ്സ് ഒന്നല്ല, ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. ആൻഡ് ഐ വുഡ് റാദർ ഹീ സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. ഞാനങ്ങനെ ആലോചിച്ചു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധം വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അദ്ദേഹം ഓൾറെഡി ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആണ് എന്നുള്ള നമുക്ക് മനസ്സിലായി. കാരണം ഗുഡ് ഫെൻസസ് ഓ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് വേരൂന്നുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ചിന്തയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഞാൻ അങ്ങനെ പറയാതെ തന്നെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. ഐ സീ ഹിം ദർ, ഞാൻ അദ്ദേഹത്തെ അവിടെ കാണും. ബ്രിങ്ങിങ് എ സ്റ്റോൺ, ഈ മതിലൊക്കെ പൊളിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ഒരു കല്ലൊക്കെ എടുത്തുകൊണ്ട് ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ്, കല്ലൊക്കെ ഇങ്ങനെ എൻ്റെ മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ഇൻ ഈച്ച് ഹാൻഡ്, ഇരു കൈകളിലും, ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ ഏജ്, ഇരു കൈകളിലും കല്ലുമേന്തി അദ്ദേഹം ഇങ്ങനെ വരും. ഏതുപോലെയുണ്ട്? ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആമഡ്, ഒരു പണ്ടത്തെ കാലത്തെ കല്ല് മനുഷ്യരുണ്ടല്ലോ, കല്ലുകൊണ്ടായുധങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന പണ്ടത്തെ മനുഷ്യർ. അങ്ങനെ ആ കൽയുഗത്തിലെ ഒരു പ്രാകൃതനായ കല്ലുകൊണ്ട് ആയുധധാരിയായിട്ടുള്ള ഒരാൾ വരുന്നത് പോലെ അങ്ങനെ തോന്നി. അദ്ദേഹം ഈ കല്ല് ഈ മതിൽ നന്നാക്കാൻ വേണ്ടി കല്ലൊക്കെ എടുത്ത് വരുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു സ്റ്റോൺ യുഗത്തിലെ കല്യുഗത്തിലെ ഒരു മനുഷ്യനെ പോലെ ഉണ്ടായിരുന്നു അദ്ദേഹം. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ, എനിക്ക് തോന്നിയ പോലെ അദ്ദേഹം ഒരു ഇരുട്ടിലൂടെയാണ് നീങ്ങുന്നത്, ഇരുണ്ട ലോകത്തിലൂടെ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നോട്ട് ഓഫ് വുഡ്സ്, എന്ത് ഇരുട്ട്? നോട്ട് ഓഫ് വുഡ്സ് ഓൺലി, ഈ കാട് ഉണ്ടാകുമ്പോൾ ഒരു ഇരുട്ടുണ്ടാകും, വെളിച്ചത്തെ മറക്കും കാടുകൾ, ആ ഒരു ഇരുട്ടിലൂടെയല്ല. ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്, അല്ലെങ്കിൽ മരങ്ങളുടെ തണലുകൾ കാരണം ഉണ്ടാകുന്ന ഇരുട്ടല്ല, മറ്റേതോ ഒരു ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സാധാരണ ലിറ്ററൽ ഇരുട്ടല്ല, മറിച്ച് മെറ്റഫറിക്കലി അദ്ദേഹം യൂസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ ഇരുട്ട്, അല്ലെങ്കിൽ ക്ലോസ് മൈൻഡഡ്നെസ് ഓഫ് ട്രഡീഷൻ,
ട്രഡീഷൻ്റെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുടെ ഇരുട്ട്, ആ ഇരുട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ ഒരാളെപ്പോലെ തോന്നുകയാണ് പോയറ്റിന് ഈ നൈബർ. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സേയിങ്. ആ നൈബർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സേയിങ്, ആ ഒരു പ്രൊവേർബ്, ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പോകില്ല, പിറകോട്ട് പോകില്ല, അതിന്മേ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് ആര്, നൈബർ. എന്താണ് ആ ഫാദറിൻ്റെ സേയിങ്? ഗുഡ് ഫ്രണ്ട്സസ് മേ ഗുഡ് നൈബേഴ്സ്. ആൻഡ് ഹീ ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. അത് തന്നെ നന്നായിട്ട് ചിന്തിച്ചുറപ്പിക്കാനാണ് ആര് ഇഷ്ടപ്പെടുന്നത്, ആ നൈബർ ഇഷ്ടപ്പെടുന്നത്. ഹീ സേയ്സ് അഗെയിൻ, അദ്ദേഹം വീണ്ടും പറയുന്നു, ഗുഡ് ഫ്രണ്ട്സസ് മേ ഗുഡ് നൈബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽപ്പക്കം ഉണ്ടാക്കുന്നു, നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വാദഗതിയിൽ പിടിച്ച് നിൽക്കുകയാണ് ആര്, നമ്മുടെ പോയറ്റിൻ്റെ നൈബർ. സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് വ്യൂസാണ് ഇതിലുള്ളത്. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് വ്യൂസ്, ടു കോൺട്രാസ്റ്റിംഗ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, ടു കോൺട്രാസ്റ്റിംഗ് വ്യൂസാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു വ്യൂസാണ് നമ്മളെ പോയറ്റിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ, മതിലുകൾ ആവശ്യമില്ല, മതിലുകൾ ആവശ്യമില്ല, കാരണം നേച്ചർ, ഇപ്പോൾ പ്രകൃതി പോലും മതിലിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്, മറിച്ച് അതുകൊണ്ടാണ് ഈ മതിലിനെ ഇടയ്ക്ക് ഇങ്ങനെ വിടവുകൾ വരുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. പക്ഷേ നമ്മുടെ പോയറ്റിൻ്റെ നൈബറിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഗുഡ് ഫ്രണ്ട്സസ് മേ ഗുഡ് നൈബേഴ്സ്, അതിന് നേർവിപരീതമായിട്ട് അല്ല, മതിലുകൾ വേണം, മതിലുകൾ അത്യാവശ്യമാണ്, മതിലുകളാണ് നല്ല അയൽപക്കബന്ധം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നമ്മുടെ ആർക്കുള്ളത്, പോയറ്റിൻ്റെ നൈബറിനുള്ളത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലുള്ള പോയറ്റിക് ഡിവൈസുകളൊന്ന് പരിശോധിക്കാം. ഈ പോയം ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്, എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ റൈമിംഗ് പാറ്റേൺ ഇല്ലാതെയാണ് പോയം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈം സ്കീം അതിന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊരു കോൺവെർസേഷൻ ശൈലിയിലാണ് വരുന്നത്, പോയം വരുന്നത്. ആൻഡ് അതിൽ പിന്നെ ഒരു പോയറ്റിക് ഡിവൈസാണ് സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഗതിയെ മറ്റൊരു സാധനവുമായിട്ട്, സെയിം ക്വാളിറ്റിയുള്ള മറ്റൊരു സംഗതിയുമായിട്ട് താരതമ്യം ചെയ്യലാണ്. താരതമ്യം ചെയ്യുമ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നീ വേർഡുകൾ കൊണ്ടാണ് താരതമ്യം ചെയ്യുക. ഇവിടെ ഉണ്ടോ, ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആർമഡ്. ആ നൈബറിനെ ഒരു കല്യുഗത്തിലെ മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. എന്തുപയോഗിച്ചുകൊണ്ട്? ലൈക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചാണ് താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു സിമിലിയാണ്. ഇനി മറ്റൊരു താരതമ്യമാണ് എന്ത്? മെറ്റഫർ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫേഴ്സാണ് പറയുന്നത്. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബാർഡ്സ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ സിമിലിയെ പോലെ തന്നെ താരതമ്യം ചെയ്യലാണ്, ഒരു സംഗതിയെ മറ്റൊരു സംഗതിയുമായിട്ട് താരതമ്യം ചെയ്യലാണ്. പക്ഷേ അതിൽ ലൈക്കോ ആസോ ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ടുള്ള താരതമ്യം ചെയ്യലാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ ആൻഡ് സം ആർ ലോവ്സ്, ആ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കല്ലുകൾ, ആ കല്ലുകൾ ചിലത് എന്താണ്? ലോവ്സ് ആണ്, അപ്പക്കഷ്ണങ്ങൾ പോലെയാണ്, അപ്പക്കഷ്ണങ്ങളാണ്. അപ്പോൾ ഇവിടെ ലൈക്കും ആസോ ഒന്നും ഇല്ലാതെ തന്നെ ആ കല്ലുകളെ ലോവ്സിനോട്, അപ്പക്കഷ്ണങ്ങളോട് താരതമ്യം ചെയ്തു. സോ ദീസ് ലോവ്സ് ഈസ് എ മെറ്റഫോർ. അതുപോലെ തന്നെ നിയർലി ബാൾസ്, ചിലതെന്താണ്? ബാളുകൾ പോലെ ഉരുണ്ടതാണ്. ഇവിടെയും ലൈക്കും ആസോ ഒന്നും ഉപയോഗിക്കാതെ ആ കല്ലിനെ ഒരു പന്തിനോട് ഉപമിച്ചു. അതുകൊണ്ട് ഇതൊരു മെറ്റഫറാണ്. മറ്റൊന്ന്, ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. നമ്മുടെ ആ ഒരു മതിൽ നിർമ്മിക്കുന്ന ആ ഒരു വർക്ക്, ആ ഒരു പണിയെ ഒരു ഔട്ട്ഡോർ ഗെയിമിനോട് താരതമ്യം ചെയ്തു. ഈസോ ഒന്നും ഉപയോഗിക്കാതെ, ലൈക്കൊന്നും ഉപയോഗിക്കാതെ ഒരു ഔട്ട്ഡോർ ഗെയിമിനോട് താരതമ്യം ചെയ്തു. സോ ദീസ് ഔട്ട്ഡോർ ഗെയിം ഈസ് ആൻ മെറ്റഫർ, ഈസ് എ മെറ്റഫർ. അതുപോലെ തന്നെ ഹീ മൂവ്സ് ഇൻ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡാർക്ക്നെസ് അവിടെ എന്ത്, ഡാർക്ക്നെസ്സിനെ എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? ഒരു ട്രഡീഷൻ, നമ്മുടെ അൺസിവിലൈസർനെസ്സിന് എന്ന് പറഞ്ഞാൽ ഒരു അപരിഷ്കൃതമായ ഒരു സിവിലൈസേഷൻ, അപരിഷ്കൃതമായൊരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഇഗ്നോറൻസിനെ, അജ്ഞത, അജ്ഞതയോട് താരതമ്യം ചെയ്യുകയാണ് ഈ ഡാർക്ക്നെസ്, ഡാർക്ക്നെസ്സിനെ. സോ അവിടെ ഡാർക്ക്നെസ് എന്നാണ് അജ്ഞതയ്ക്ക് പകരം, അല്ലെങ്കിൽ ഒരു പഴയ ആചാരങ്ങൾക്ക് വേണ്ടി ഡാർക്ക്നെസ് എന്നാണ് ഇവിടെ താരതമ്യം ചെയ്തുകൊണ്ട് ഉപയോഗിച്ചത്. സോ ദിസ് ഡാർക്ക്നെസ് ഈസ് എ മെറ്റഫോർ. മറ്റൊരു സൗണ്ട് ഡിവൈസാണ് ഇതിലുള്ള അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ലൈനിൽ തന്നെ, ഒരു വരിയിൽ ഉള്ള സക്സസീവായിരിക്കുന്ന വേർഡുകളിൽ, അടുത്തടുത്ത വാക്കുകളിലെ ആദ്യത്തെ അക്ഷരം, ഇനീഷ്യൽ സൗണ്ട് കോൺസണൻ്റ് സൗണ്ട് ആവുക. അപ്പോൾ ഇവിടെ ഉണ്ടോ, വവല് സൗണ്ട് അല്ലാത്ത കോൺസണൻ്റ് സൗണ്ട് ആവർത്തിച്ച് വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്. ഇവിടെ ഡബ്ല്യു വ് സൗണ്ട്, വ് സൗണ്ട് ഇങ്ങനെ ആവർത്തിച്ച് വന്നു. സക്സസീവായ വേർഡുകളിൽ ആദ്യത്തെ ലെറ്റർ വ് സൗണ്ടായി. വാട്ട് വാസ് വാളിങ് ഇൻ വാളിങ് ഔട്ട്. സോ അവിടെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലിട്രേഷൻ ഉപയോഗിക്കുന്നത്. മറ്റൊരു സൗണ്ട് ഡിവൈസാണ് കോൺസണൻസ്.
കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കോൺസ്റ്റൻസ് സൗണ്ട് ആവർത്തിച്ച് വരലാണ്. പക്ഷേ അത് തുടക്കത്തിലാവണമെന്നില്ല. തുടക്കത്തിൽ കോൺസ്റ്റൻസ് സൗണ്ട് ആവർത്തിച്ച് വരുമ്പോൾ അലിട്രേഷൻ ആണ്. തുടക്കത്തിലല്ലാതെ ഇങ്ങനെ പലയിടത്തുമായിട്ട് ആവർത്തിച്ച് വരുന്നതിനാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എൻ സൗണ്ട് ആവർത്തിച്ച് വന്നു. ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ ഇവിടെ എൻ സൗണ്ട് ആവർത്തിച്ച് വന്നു. അതുപോലെ നോട്ട് വൺ സ്റ്റോൺ ഓൺ സ്റ്റോൺ ഇവിടെയും എൻ സൗണ്ട് ആവർത്തിച്ച് വന്നു. അതൊന്നും വാക്കിൻ്റെ തുടക്കത്തിലല്ല, അതുകൊണ്ട് തന്നെ ഇത് അലിട്രേഷൻ അല്ല. തുടക്കത്തിലാണ് വന്നത് വെച്ചെങ്കിൽ അലിട്രേഷൻ ആണ്. പക്ഷേ ഇത് മധ്യത്തിലും ലാസ്റ്റും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോൺസണൻ്റ് സൗണ്ടുകൾ ആവർത്തിച്ച് വരുന്നതിനാണ്, ഒരേ ലൈനിൽ വരുന്നതിനാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അസോണൻസ്. അസോണൻസ് എന്ന് പറയുന്നത് വവൽ സൗണ്ട് ഇങ്ങനെ ആവർത്തിച്ച് വരിക, ഒരു ലൈനിൽ തന്നെ വവൽ സൗണ്ട് ആവർത്തിച്ച് വരിക. ഇപ്പോൾ ഇവിടെ ഈ സൗണ്ട്, ലോങ് ഈ സൗണ്ട് ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ടു പ്ലീസ്, ഐ മീൻ, നോ വൺ ഹാസ് സീൻ, അങ്ങനെയുള്ള ഈ സൗണ്ട് ഇവിടെ ആവർത്തിച്ച് വന്നു. അതാണ് അസോണൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണിഫിക്കേഷൻ. ഒരു അചേതനമായ വസ്തുവിന് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഒക്കെ കൊടുക്കുക, വസ്തുക്കൾക്ക് മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് എക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. ഇത് വളരെ ഹ്യൂമറസ് ആയിരിക്കുന്ന ഒരു പേഴ്സണിഫിക്കേഷനാണ്. എൻ്റെ തോട്ടത്തിലെ ആപ്പിൾ ട്രീസ് ഇങ്ങനെ നടന്നു വരിക, നടന്നു പോയി അപ്പുറത്ത് കണ്ടത്ത് കയറിക്കൊണ്ട് അവിടെയുള്ള കോൺസ് ഫ്രൂട്ടൊക്കെ എടുത്ത് തിന്നുക. മനുഷ്യന്മാരെ പരിപാടിയാണല്ലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ, നടന്നു പോലും സാധനങ്ങൾ എടുത്ത് തിന്നലൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെയുള്ള ആപ്പിൾ ട്രീസിനെയൊക്കെ എന്ത് ചെയ്തു, ഒരു മനുഷ്യനോട് പേഴ്സണിഫൈ ചെയ്യുകയാണ്, മനുഷ്യനായിട്ട് പേഴ്സണിഫൈ ചെയ്യുന്നു ഇവിടെ മൈ ആപ്പിൾ ട്രീസ്. പിന്നെ റഫ്രൈൻ. റഫ്രൈൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഡിസ്റ്റൻസിൽ ചില വരികൾ ആവർത്തിച്ച് വരുന്നതിനാണ് റഫ്രൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ് ആവർത്തിച്ച് വരുന്നുണ്ട്. നമ്മുടെ പോയത്തിൽ രണ്ട് തവണയായിട്ട് ആവർത്തിച്ച് വരുന്നു കൃത്യമായ ഇടവേളകളിൽ. അതുപോലെ തന്നെ സംതിങ് ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ, അതും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. സോ ദേ ആർ റിഫ്രൈൻ. പിന്നെ ഇതിലുള്ള ഒരു പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ മതിലുകൾ ശരിക്ക് വേർതിരിവിൻ്റെ ഒരു സിമ്പലാണല്ലോ മതിലുകൾ, മനുഷ്യരെ പരസ്പരം അകറ്റിയിരുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, ഈ മതിലുണ്ടായതുകൊണ്ടാണ് അവർ പരസ്പരം അടുക്കുന്നത്. ആകെ വർഷത്തിൽ ഒരു തവണയാണ് ഈ നൈബേഴ്സ് പരസ്പരം കണ്ടുമുട്ടുന്നത്. അതിന് കാരണക്കാരനാരാണ്? ശരിക്കും മനുഷ്യരെ വേർതിരിക്കുന്ന ഈ ഒരു മതിലാണ് എന്നുള്ളതാണ് ഇതിലുള്ളൊരു വൈരുദ്ധ്യം, പാരഡോക്സ്. ഇതിലുള്ള പാരഡോക്സാണ് എന്ത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം മതിലുകൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സിമ്പിളാണ്? ഒരു വേർതിരിവിൻ്റെ, മനുഷ്യനെ അകറ്റുന്നതിൻ്റെ ഒരു സിമ്പിളാണല്ലോ. പക്ഷേ ഈ ഒരു മതിൽ കെട്ടുക, അതിന് ഈ മതിലുണ്ടായതുകൊണ്ട് മാത്രമാണ് അവർ പരസ്പരം കാണുന്നത് പോലും, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്ന ഈ ഒരു മതിലാണല്ലോ. അതുകൊണ്ട് ഇത് അവിടെ ഒരു പാരഡോക്സാണ് അവിടെ ഉള്ളത്. മറ്റൊരു പോയറ്റിക് ഡിവൈസാണ് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ലൈനിൽ നിന്ന് ഐഡിയ മറികടന്ന് രണ്ടാമത്തെ ലൈനിലേക്ക് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ലൈന് പോസ് ആവാതെ നിർത്താതെ തന്നെ ആ ഒരു ഐഡിയ രണ്ടാമത്തെ ലൈനിലേക്കും കൂടി കടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എൻജോയ്മെൻ്റ് എന്ന് പറയുക. ആൻഡ് ഹീ ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഈ സോ വെൽ ഹീ സേസ് അഗെയിൻ. ഇതൊരു ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതുകൊണ്ടാണ് ഇത് എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഹീ ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ, അതിമേ തന്നെ ചിന്തിച്ചിട്ട് ഹീ സേസ് അഗെയിൻ അവൻ പറയുന്നു. അത് നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇങ്ങനെ വരികയാണ്, രണ്ടാമത്തെ ലൈനിലേക്കും കടക്കുന്നുണ്ട്. ഇതിങ്ങനെ രണ്ടാമത്തെ ലൈനിലേക്കും ഐഡിയ പാസ് ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങൾ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, എൻജോയ്മെൻറ്റ്. പിന്നെ മറ്റൊന്നാണ് ഇമേജറീസ്, വിഷ്വൽ ഇമേജറീസ്, ഒൾഫാക്ടറി ഇമേജറീസ്. നമ്മുടെ സെൻസുകളെ, അഞ്ച് സെൻസുകളെ ഉത്തേജിപ്പിക്കുന്ന സംഗതികളാണ് ഇമേജറി. നമ്മുടെ കൺസെൻസിനെ, വിഷ്വൽ സെൻസിനെ ഉത്തേജിപ്പിക്കുന്നതിന് വിഷ്വൽ സെൻസറി എന്നും, അതുപോലെ നമ്മുടെ സ്മെല്ലിനെ ആണെങ്കിൽ ഒൾഫാക്ടറി ഇമേജറി എന്നും, അങ്ങനെയുള്ള ഇമേജറീസ് ഉണ്ട്. അപ്പോൾ സൗണ്ടാണെന്നുണ്ടെങ്കിൽ ഓഡിറ്ററി ഇമേജറീസ്. ഇവിടെ ഇതിലൊരുപാട് വിഷ്വൽ ഇമേജറീസ് നമുക്ക് കാണാൻ സാധിക്കും. അത് ക്യാൻസർ ആർ ലോവ്സ്. ലോവ്സ് എന്ന് പറയുമ്പോൾ ആ കല്ലുകൾ അപ്പക്കഷ്ണം പോലെയുള്ള ഒരു ഇത് നമ്മുടെ കാഴ്ചയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സംഗതി, നമ്മുടെ കാഴ്ചയിൽ വരുന്ന ഒരു ചിത്രമാണത്. അതുപോലെ ബാള്, അതുപോലെ തന്നെ പൈൻ ട്രീസ്, ആപ്പിൾ ഓർച്ചാർഡ്, അതുപോലെ ഈ ഓൾഡ് സ്റ്റോൺ സാവേജ് ആമഡ്. ഒരു കല്യുഗത്തിലെ മനുഷ്യൻ തൻ്റെ കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധമേന്തി വരും എന്ന് ആ പോയത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരും. ആ ഒരു വിഷ്വൽ ഇമേജറീസാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്, ഇത്രയും പോയറ്റിക് ഡിവൈസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഒരു പോയത്തിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഹാപ്പി ലേണിംഗ്, ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. താങ്ക് യു.